മലയാളികൾ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാണ് ഇന്ത്യയിൽ എന്ന ഒരു ഇംപ്രഷൻ ഈ കേരള മാതൃക എന്ന ആ ഒരു കണ്ടെത്തൽ ഉണ്ടാവുന്നത്. സാമൂഹിക വികസനത്തിൽ കേരളം ഇന്ത്യയെ മൊത്തം കവച്ചു വയ്ക്കുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ OECD രാജ്യങ്ങൾക്കൊപ്പമാണ്. 1970 ആയപ്പോഴേക്കും അപ്പോഴുണ്ടായിരുന്ന അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ സർക്കാർ കേരളത്തിനെ ശരിക്കും അതിൻ്റെ സ്വശക്തികളിൽ മേൽ ഉയർത്തി നിർത്തുമെന്ന് വാശി പിടിച്ച പോലെയായിരുന്നു. അതായത് ആ സമയത്ത് സർക്കാരാണ് ഭൂപരിഷ്കരണം കൊണ്ടുവരുന്നത്. ഭൂപരിഷ്കരണത്തെ ഇവിടെ കൃഷി വികസിപ്പിക്കാനുള്ളൊരു മാർഗമായിട്ട് തന്നെയാണ് കണ്ടത്. അത് സാമൂഹ്യ നീതിയുടെ ഒരു ആക്ട് മാത്രമായിരുന്നില്ല, കൃഷി വികസിപ്പിക്കാൻ അതുകൊണ്ട് പറ്റും എന്നുള്ള ചിന്തയും കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് കേരളത്തിൻ്റെ അഭിമാനമായി നിൽക്കുന്ന പല സ്ഥാപനങ്ങൾക്കും, അതായത് ഇപ്പം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ആയാലും സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ആയാലും, ഇതെല്ലാം അച്യുതമേനോൻ സർക്കാർ മുൻകൈയിൽ കൊണ്ടുവരുന്ന സംഗതികളാണ്. നിങ്ങൾ ആലോചിക്കണം, ആ സമയത്ത് കേരളത്തിനെ പ്രശ്ന സംസ്ഥാനം, പ്രോബ്ലം സ്റ്റേറ്റ് എന്നാണ് ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സാമ്പത്തിക വികസനത്തിൻ്റെ സൂചികകളിൽ നമ്മൾ ഏറ്റവും താഴെയാണ്. രാഷ്ട്രീയത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു സർക്കാരും 5 വർഷം തികയ്ക്കില്ല എന്നുള്ളതാണ്. പിന്നെ അന്നൊക്കെ ഈ ജനസംഖ്യ വർധനയെക്കുറിച്ച് ആഗോളതലത്തിൽ വലിയ ഭീതികളുള്ള കാലമാണ്, ദേശീയ തലത്തിലും ആഗോളതലത്തിലും. അപ്പോൾ കേരളത്തിൽ ജനസംഖ്യാ പ്രശ്നം കൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസം വളരുന്നത് എന്നൊക്കെയുള്ള പല തിയറികളും ഇന്ത്യ മുഴുവനും പ്രചരിച്ചിരുന്ന കാലം. അങ്ങനെ എങ്ങനെ നോക്കിയാലും മലയാളികൾ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാണ് ഇന്ത്യയിൽ എന്ന ഒരു 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 ഇംപ്രഷൻ ഉണ്ടായിരുന്ന കാലമാണ്. അവിടെ നിന്നാണ് ഈ ഈ പറയുന്ന പോലെ ഒരു പഠന ഈ കേരള മാതൃക എന്ന ആ ഒരു കണ്ടെത്തൽ ഉണ്ടാവുന്നത്. അതിന് അടിസ്ഥാനമായ ഒരു കണ്ടെത്തൽ ഉണ്ടാവുന്നത്, അതായത് 1975 ഡോക്ടർ കെ എൻ രാജൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സാമൂഹ്യ വികസനത്തെക്കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൽ, ദാരിദ്ര്യത്തെക്കുറിച്ച് നടത്തിയ പഠനമാണ്, കണ്ടെത്തിയ കാര്യം വളരെ അത്ഭുതകരമായിരുന്നു. കാരണം ഈ സാമ്പത്തിക വികസനം ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും സാമൂഹിക വികസനത്തിൽ കേരളം ഇന്ത്യയെ മൊത്തം കവച്ചു വയ്ക്കുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷേ OECD രാജ്യങ്ങൾക്കൊപ്പമാണ് എന്നും വരുന്നു. അതോടുകൂടി കേരളത്തിൻ്റെ ഭാവന തന്നെ ശരിക്കും മറ്റൊരു ദിശയിലേക്ക് അങ്ങ് മാറുകയാണ് കാണുന്നത്. അത് ഇന്ത്യക്കുള്ളിലെ ഒരു പ്രശ്ന സംസ്ഥാനം എന്നുള്ള അവസ്ഥയിൽ നിന്ന് ശരിക്കും നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മറ്റ് ഈ 3ാം ലോക രാജ്യങ്ങൾക്കൊരു മാതൃക എന്ന നിലയിലേക്ക് കേരളം ഇന്ത്യയെ വിട്ട് ഉയർന്നു പോയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം.